ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താണ് വീഡിയോ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫ്രണ്ട് എന്ന് തന്നെ ഒരു എടുത്തേക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പയ്യൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, എനിക്കൊരു ജർമ്മൻ ഷെപ്പേർഡുള്ള ഇവള് ഞങ്ങൾക്ക് ഇന്നൊരു പണി തന്നു. അതായത് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവള് അവിടെ കിടന്നൊരു അടപ്പ് എന്ന് പറഞ്ഞാലും പോരാ, ഒരു കുപ്പിയുടെ മെറ്റൽ അടപ്പ് എടുത്തങ്ങ് വിഴുങ്ങി. ഈ മെറ്റൽ അടപ്പ് വിഴുങ്ങിയപ്പോൾ നമുക്ക് ഈ വയറ്റിലൊക്കെ സ്ക്രാച്ച് വരുന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ഉടൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ പൊന്നും ഇതിനെ വെച്ചിരിക്കണ്ട, ഇങ്ങ് പോരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടുപിടിയെന്ന് പറഞ്ഞ് കൊണ്ടു ചെന്നു. ദൈവം സഹിച്ച് അവള് ഹോസ്പിറ്റലിലോട്ട് കയറിയപ്പോൾ തന്നെ ഒന്ന് വാള് വെച്ചു. വാള് വെച്ചതിനകത്ത് ആ അടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വയറൊക്കെ കീറി മുറിക്കേണ്ടി വന്നേനെ ഈ കുറുമ്പിയുടെ. അപ്പോൾ എന്തായാലും ആശുപത്രിയിൽ വന്നേലേ. വെറ്റ്സ് ആൻഡ് പെറ്റ്സിനാണെങ്കിൽ ഗ്രൂമിങ് സെൻ്ററും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നേലേ ഗ്രൂം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നേക്കാണ്. ഓൾറെഡി രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഗ്രൂം ചെയ്തായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും തൊട്ട് ഇപ്പുറം തന്നെയാണ് പെറ്റ്സാലും. ഞങ്ങൾ അവിടെ കയറ്റി ഒന്ന് ഗ്രൂമിങ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അവളെ അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ അവൾ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിലം പറ്റി കിടക്കായിരുന്നു. പിന്നെ ആ ചേച്ചി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്ത്, കണ്ടോ. ഇതാണ് നമ്മുടെ പെറ്റ് സെല്ലിൻ്റെ ഇൻറ്റീരിയർ. എ സി ആണ് വരുന്നത്. ഈ ഹെവി ബ്രീഡ്സിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് സിസ്റ്റമാണ് ടേബിൾ യൂസ് ചെയ്തേക്കുന്നത്. ആ കാണുന്നതാണ് ഡോഗ്സിനെ കുളിപ്പിക്കുന്ന ഒരു ഏരിയ, കണ്ടോ. അടിപൊളി ആംബിയൻസിന് വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല ഭംഗിയുണ്ട്. പിന്നെ കാറ്റ്സും ഡോഗിനും തമ്മിൽ ഒരു തരത്തിലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു സെപ്പറേഷൻ വെച്ചിട്ട് കാറ്റ്സിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സെക്ഷനാണ് അവിടെ വെച്ചേക്കുന്നത്. ടേബിളുണ്ട്, ഗ്രൂമിങ് ടേബിളുണ്ട്, അതുപോലെ തന്നെ കാറ്റിന് വേണ്ടിയിട്ടുള്ള പാത്ത ഡബ്ബുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഡോഗ്സിൻ്റെ പാത്ത ഡബ്ബും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഷാംപൂസും കണ്ടീഷണേഴ്സും ആണ്. അങ്ങനെ നമ്മുടെ കൊച്ചിനെ നമ്മുടെ ടേബിളിലോട്ട് കയറ്റി പതുക്കെ ലിഫ്റ്റ് ചെയ്യാണ്. അവൾക്ക് മുഖത്ത് കണ്ടോ നല്ല പേടിയുണ്ട്. നല്ല അനങ്ങാതെ ഇരുന്നു കേട്ടോ കുറേ നേരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ രണ്ടാഴ്ച മുന്നേ ഗ്രൂമിങ് ചെയ്തായിരുന്നു. എന്നാലും അവർ ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നെയിൽ കട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നെയിൽ കട്ടിങ്, ഡീ ഷെഡിങ്, ഇയർ ക്ലീനിങ്, എന്നിട്ട് ബാത്ത്, പിന്നെ ഡ്രൈ ചെയ്യും, പിന്നീട് വീണ്ടും ഒന്ന് ഡീ ഷെഡ് ചെയ്യും. അപ്പോൾ എക്സസൈസ് ആയിരിക്കുന്ന രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്നാലും അവരൊന്ന് ചെയ്യാണ്. ചെറുതായിട്ട് നമ്മളൊന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ആള് ചെറുതാണ്, അതിൻ്റെതായിട്ടുള്ള ഗുരുതക്കേട് അതിനുണ്ട്. ഇവരൊന്ന് ഡീ ഷെഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് ടേബിളിനകത്ത് ഇറങ്ങി അങ്ങ് കൂടി. പിന്നെ അതിനെ പുറകെ നടന്ന് ഡീ ഷെഡ് ചെയ്യായിരുന്നു. അവർ ശരിക്കും അങ്ങ് കഷ്ടപ്പെട്ടു കേട്ടോ. ഡീ ഷെഡിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ ബാത്ത് ടബിലോട്ട് കയറ്റി. നോർമൽ ബാത്തിങ്ങാണ് ഞാൻ കൊടുത്തത്. രണ്ട് ടൈപ്പ് ബാത്തിങ്ങുണ്ട്, പ്രീമിയം ബാത്തിങ്ങും നോർമലും. ഓൾറെഡി ചെയ്യിപ്പിച്ചാണ്ട് തൽക്കാലം നോർമൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു.
തലക്ക് ഇടലും ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യണം. എക്സസൈസ് ആയിട്ട് നിൽക്കുന്ന ഹെയർ കോംബ് ചെയ്ത് കളയണം. നല്ലപോലെ ഡ്രൈ ചെയ്തതിന് ശേഷം എക്സസൈസ് ആയിട്ടുള്ള രോമം ഇങ്ങനെ പതുക്കെ കോംബ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ വീടുകളിലൊന്നും കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ അണ്ടർ പോല് ഉണ്ടാവുന്ന രോമം മുറിച്ച് കളയുക, അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇവർ അതിനകത്ത് ചെറിയ പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അങ്ങനെ മല പോലെ വന്നവൻ ഇതുപോലെ പോയി എന്ന് പറയുന്നത് പോലെ വലിയൊരു പ്രശ്നമാണ് എന്ന് പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. ഇപ്പോൾ പറയുമ്പോൾ ചെറിയൊരു ചിരി വരുന്നുണ്ടെങ്കിലും അന്നേരം നമ്മൾ ശരിക്കും ടെൻഷൻ ഉണ്ട്. അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാവരും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇരിക്കുന്ന വരുത്തം കണ്ടില്ലേ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ പെറ്റ്സ് ആൻഡ് പെറ്റ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കക്ഷി തന്നെയാണിത്. അവിടുത്തെ വെറ്റിനറി സർജനാണ് അഖിൽ ഡോക്ടർ. അഖിൽ ഡോക്ടറാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത് തരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു നല്ല വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കുറുമ്പിപ്പെണ്ണ ഒപ്പിച്ച് വെച്ച ഒരു പണിയും അതിൻ്റെ ബാക്കി ഭാഗവും. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.